وبدا هياك الَّذِي قسماته حق وغرته هدى وحياء وعليه من نور النبوة رونق ومن الخليل وهديه سيماء أثنى المسيح عليه خلف سمائه وتحللت واحتزت الأذراء يوم النَّتِيهُ هو للزمان صباحه بمحمد والله അഅഅലിസ്ലം തങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞ ഈ ഒരു കവിതയിലെ ആദ്യത്തെ അഞ്ചു വരികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ പിന്നെ ബാക്കി നോക്കൂ വഹയാഉ നബി തങ്ങളുടെ തിരുജന്മം കൊണ്ട് മാലോകർ ഒന്നടങ്കം ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് അല്ലെ വബദ വെളിവായിരിക്കുന്നു മുഹയ്യാക അങ്ങയുടെ അങ്ങയുടെ എന്ത് വെളിവായി മുഹയ്യ ഇവിടെ ഉദ്ദേശം മുഖമാണ് മുഹയ്യറിനെങ്കില് മുഖം ബദാ മുഖയ്യാക്ക അങ്ങയുടെ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖം എന്തായിരിക്കുന്നു വെളിവായിരിക്കുന്നു ബദാ വെളിവാകുക അല്ലെങ്കിൽ എങ്ങനെയുള്ള മുഖമാണ് ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കസമാതുൽ വജഹ കസമാുൽ വജഹ് മുഖത്തിൻ്റെ ഭംഗി കസമാതുൽ വജുഹ് എന്ന് പറഞ്ഞെങ്കിൽ അല്ല കസമാത്തുൽ വജഹ് എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഭംഗി ബദാ മുഹയ്യ ക അങ്ങയുടെ മുഖം വെളിവായിരിക്കുന്നു അല്ലത് എങ്ങനെയുള്ള മുഖമാണ് ആ മുഖത്തിൻ്റെ ഭംഗി ഹഖൻ അത് മറച്ചു വെക്കാൻ പറ്റാത്തതാണ് ഹക്കാണ് വാസ്തവമാണ് കസമാത്ത് ഭംഗി അല്ലെങ്കിൽ അപ്പിയറൻസ് പ്രകടനം രണ്ടും പറയാം ഓക്കെ ആ മുഖത്തിൻ്റെ പ്രകടനം അതിലുണ്ടാകുന്ന ഭാവങ്ങളിൽ എന്തില്ല ഒരു കള്ളത്തരവുമില്ല ഓക്കെ കസമാത്തുഹു ആ മുഖത്തിൻ്റെ ഭാവം അതിൻ്റെ പ്രകടനം അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഹക്കുൻ എന്താണ് ഹക്കാണ് ഹക്ക് പോലെയാണ് എന്തുള്ളത് അങ്ങയുടെ മുഖമുള്ളത് അതിലൊന്നും ഒരു കള്ളത്തരവും മറിഞ്ഞിട്ടില്ല ബദാമു ഹയ്യാക്ക അങ്ങയുടെ മുഖം വെളിവായിരിക്കുന്നു അല്ലാതെ എങ്ങനെയുള്ള മുഖമാണ് കസമാത്തുഹു ആ മുഖത്തിൻ്റെ ഭാവം ഹക്കുൻ ഹക്കാണ് ഗുർറത്തുഹു ആ മുഖത്തിൻ്റെ നെറ്റിത്തടം ഖുറത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യത്തിന്റെ ആദ്യ ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം ഊറത്തിൻ്റെ ശരിക്കും ഭാഷാർത്ഥം അങ്ങനെയാണ് എഴുതികോ ഒരു കാര്യത്തിൻ്റെ ആദ്യ ഭാഗം ഉറത്തുൽ വജുഹ് എന്ന് പറഞ്ഞെങ്കിൽ മുഖത്തിൻ്റെ ആദ്യ ഭാഗം അതായത് നെറ്റിത്തടം വജുഹിൻ്റെ അവിടെ ഉറത്ത് എന്ന് പറയുമ്പോൾ നെറ്റിത്തടം എന്നാണ് ഉദ്ദേശം ഓക്കെ ഖുറൻ മുഹജ്ജലീൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അട്ട്റത്ത് ഹോ കൗർവത് ആ മുഖത്തിൻ്റെ നെറ്റിത്തടം ഹുദൻ. അത് മുഴുവനും എന്താണ് ഹുദയാണ്. നേർമാർഗമാണ് സന്മാർഗ്ഗമാണ്. വഹയാഉൻ വഹയാഉ ലജ്ജയുമാണ് ലജ്ജ അല്ലേ നബി തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളിൽ പെട്ടതാണ് അവിടുത്തെ ലജ്ജ അവിടുത്തെ ഹയാൽ അവ നബി തങ്ങളുടെ മുഖത്തിൻ്റെ നെറ്റി മുഴുവനും എന്താണ് സന്മാർഗ്ഗവും അതേപോലെ അവിടുത്തെ ലജ്ജയുമാണ് വബദാ മുഹയ്യ ക നബി അങ്ങയുടെ മുഖം വെളിവായിരിക്കുന്നു അല്ലത് എങ്ങനെയുള്ള മുഖമാണ് കസമാത്ത് ഹു അതിൻ്റെ ഭാവം ഹക്കുൻ ഹക്കാണ് വഹുറത്ത് അതിൻ്റെ നെറ്റിത്തടം ഹുദൻ സന്മാർഗമാണ് വയ്യാവ് അതേപോലെ ലജ്ജയുമാണ് ഓക്കെ നബിയുടെ ആ നല്ല ക്വാളിറ്റീസിൽ പെട്ട ഒന്നാണെന്ത് തങ്ങളുടെ ഹയാൽ കാനൻ നബി സുല്ല അലൈവലമ കാന അഷദ് നാസി ഹയാൻ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹയാഗുള്ള എലർജിയുള്ള ആളായിരുന്നു നിബിതങ്ങൾ അപ്പം നിബിധങ്ങളുടെ ആ ഒരു സൗന്ദര്യ സൗന്ദര്യം കൂട്ടുന്ന ഒരു സാധനമായിരുന്നു ഹയാഗ് വാലേഹി മിന്നൂരിന് റൗനകുൻ വാലേഹി ആമുഖത്തുണ്ട് മിന്നൂരിൻ നുപൂവത്തി നുപുവത്തിൻ്റെ വെളിച്ചത്താൽ നുപുവത്തിൻ്റെ പ്രകാശത്താൽ റൗന റൗനഖ് റൗനക്ക് ഭംഗി റൗനക്ക് ഭംഗി വാലേഹി നിബിധങ്ങളുടെ ആമുഖത്തുണ്ട് മിന്നൂരിനുപൂവത്തി നുബുവ്വത്തിന്റെ പ്രവാചകത്വത്തിന്റെ വെളിച്ചത്താൽ ഉണ്ട് എന്ത് റൗനഖുൻ ഭംഗിയുണ്ട് അല്ലെ പ്രവാചകനായതുകൊണ്ട് അവർ പ്രവാചകത്വം എവിടെ തുടിച്ചു നിൽക്കുന്നു അവിടുത്തെ മുഖത്ത് നിൽക്കുന്നു വമിനൽ ഖലീലി വഹദീഹി സീമ ഉൻ ഖലീലി അമുഖത്തുണ്ട് എന്തുണ്ട് വമിനൽ ഖലീലി ഇബ്രാഹിം നബി അലി ഇസ്സലാമില്ലെന്നുണ്ട് വഹദീഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ബലിപുത്രനിൽ നിന്നും ഉണ്ട് ഹദി ഇവിടെ ബലിപുത്രൻ ആരി ഇസ്മായിൽ നബി ഹദി കൊണ്ട് ഉദ്ദേശം ഇസ്മായിൽ നബി ഖലീൽ ഇബ്രാഹിം അലി ഇസ്ലാം അപ്പം ഇബ്രാഹിം അതേപോലെ ഇസ്മായിൽ നബി അലി ഹിമാമു അവരിൽ നിന്നൊക്കെ അങ്ങയുടെ മുഖത്തുണ്ട് എന്ത് സീമാ ഒരു അടയാളമുണ്ട് അല്ലേ അവരുടെ പൗത്രനാണ് അവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ അവരുടെ പ്രവാചകൻ ആ പ്രവാചകരുടെ അനന്തരവനാണ് എന്ന രീതിയിൽ അവരുടെ അടയാളങ്ങളൊക്കെ അങ്ങയുടെ മുഖത്ത് കാണാം അസ്നൽ മസിഹു അലേഹി ഹൽഫ സിഹലത്ത് അസ്നൽ മസിഹു സൈദുന ഈസഅലിസ്ലാം അൽ മസിഹുഅലീസലാം ഈസാ നബി അലി ഇസ്ലാം പുകഴ്ത്തിയിരിക്കുന്നു അലേഹി ആരുടെ മേലെ ആ നബിയുടെ മേലിൽ അങ്ങയുടെ മേലിൽ അല്ലെങ്കിൽ അങ്ങയുടെ ആ ഒരു തിരു മുഖത്തിൻ്റെ മേലിൽ തിരുമുഖത്തെ പുകഴ്ത്തിയിരിക്കുന്നു ഖൽഫസമാഹി അദ്ദേഹ അദ്ദേഹം ഇന്ന് നിലകൊള്ളുന്ന ആകാശത്തിൻ്റെ പിറകിൽ നിന്ന് ഖൽഫസമാഹി അദ്ദേഹം നിലകൊള്ളുന്ന ആകാശത്തിൻ്റെ പിറകിൽ നിന്ന് അദ്ദേഹം എന്താക്കിയിരിക്കുകയാണ് അദ്ദേഹം എവിടെയാണോ ഇന്ന് നിലകൊള്ളുന്നത് അതിൻ്റെ പിറകിൽ നിന്ന് അങ്ങയുടെ മുഖത്തെ അവർ ഈസാ നബി അലൈസ്ലാം പുകഴ്ത്തി പുകഴ്ത്തിയിരിക്കുന്നു റാവു അതേപോലെ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മയായ മഹതി മറിയം ബി വി കന്യകയായ മറിയം ബി വിയും എന്താക്കിയിട്ടുണ്ട് തഹല്ലല അതിയായി സന്തോഷിച്ചിരിക്കുന്നു എഹ്തസ്സ അതന്നെ ആനന്ദിക്കുക തഹല്ലല എഹ്തസ്സ ആനന്ദിക്കുക സന്തോഷിക്കുക രണ്ടു വരെ അർത്ഥം ഏകദേശം തഹല്ലല എഹ്തസ്സ ആനന്ദിക്കുക സന്തോഷിക്കുക അസ്റ അസ്റ പറഞ്ഞെങ്കിൽ കന്യക കന്യകയായ മറിയം ബി മറിയം ബി പ്രത്യേകത പറയുമ്പോൾ എപ്പോഴും പറയുന്നത് കന്യകയാണ് അല്ലേ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മറിയം ബി വി ഉപ്പില്ലാതെ പ്രസവിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ഷേപങ്ങളുണ്ടാവാം അല്ലേ ഉണ്ടാവാം അപ്പോൾ ഈ അപവാദങ്ങളും ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ മറിയം ബി എന്താണ് മോചിതയാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു എന്തില്ല തെറ്റായ മാർഗം സ്വീകരിച്ചിരുന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറിയം ബീവിയുടെ പേര് പറയുന്നിടത്തല്ല കന്യക എന്ന് പറയുമായിരുന്നു ഓക്കെ അതായത് അന്യപുരുഷൻ ആരെയും മറിയും ബീവിയുമായിട്ട് മറിയം ബീവിയുമായി അടുത്തി അടുത്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അല്ലെങ്കിൽ ഈ സാനിബി അലിസ്ലാമിൻ്റെ മോചിതത്വം കൊണ്ട് ഉണ്ടായതാണ് ഓക്കെ ഹ്തെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സന്തോഷിക്കുക ആനന്ദിക്കുക അള്ളാഹറാവു കന്യക കന്യകയായ മറിയും ബിബി പിന്നെ യോമൻ സമാനിഹമ്മ യോമൻ അതൊരു ദിവസമായിരുന്നു ലബിതങ്ങൾ ജനിച്ച ആ ഒരു ദിവസം അതൊരു ദിവസമായിരുന്നു എത്തി കാലത്തിൻ്റെ മേലിൽ താഹ താഹയത്തീഹു ചുറ്റി സഞ്ചരിക്കും എത്തിഹുല സമാനി കാലത്തിൻ്റെ മേലിൽ ചുറ്റി സഞ്ചരിക്കും സബാഹുഹു സബാഹുഹു ആ ദിവസത്തിൻ്റെ രാവിലെ നബി നിബിധങ്ങളിൽ ജനിച്ച ആ ദിവസത്തിൻ്റെ പ്രഭാതം മസാഹുഹു അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രദോഷവും വൈകുന്നേരവും മസാഅ് വൈകുന്നേരം പ്രദോഷം നബി നിബിധങ്ങളിൽ ജനിച്ച ആ ഒരു ദിവസമുണ്ടല്ലോ എത്തിഹുര സമാനി കാലങ്ങളിലൂടെ കാലത്തിൻ്റെ മേലിൽ ചുറ്റി സഞ്ചരിക്കും താഹത്തിഹു ചുറ്റി സഞ്ചരിക്കും സബാഹുഹു ആ ദിവസത്തിൻ്റെ പ്രഭാതവും പ്രദോഷവും എങ്ങനെ സഞ്ചരിക്കും ബി മുഹമ്മദിൻ മുഹമ്മദ് എന്ന പേരാണ് ഇട്ടുകൊണ്ട് സഞ്ചരിക്കും ആ ദിവസത്തിൻ്റെ രാവിലെയും വൈകുന്നേരവും എല്ലാ കാലങ്ങളിലും എന്താവും സഞ്ചരിക്കും ബി മുഹമ്മദിൻ മുഹമ്മദ് എന്ന പേര് ഒരുവിട്ടുകൊണ്ട് സഞ്ചരിക്കും വള്ളാ ഓ ആ ദിവസം വളരെ വെട്ടിത്തുളങ്ങുന്നതാണ് വെട്ടിത്തുളങ്ങുന്നതായിരുന്നു വള്ളാ ഊ എങ്ങനെയുള്ള ദിവസമാണ് യൗമൻ വല്ല ഊ വെട്ടിത്തിളങ്ങുന്ന പ്രകാശം വെട്ടിത്തിളങ്ങുന്ന ആ ദിവസം ഇപ്പം നബി തങ്ങൾ ജനിച്ച ആ ദിവസത്തിന്റെ പ്രഭാതവും പ്രദോഷവുമെല്ലാം മുഹമ്മദ് മുഹമ്മദ് എന്ന പേരുമായിട്ട് കാലങ്ങളോളം സഞ്ചരിക്കും ചുറ്റി സഞ്ചരിക്കും ഓക്കെ അതായത് നബി തങ്ങളുടെ ജന്മദിനങ്ങൾ വരുന്ന ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ മുഹമ്മദ് നബിയുടെ പ്രകീർത്തനങ്ങൾ ഉണ്ടാവും എന്നുമാണ് ആശയം ുടെ തിരു ജന്മം ഉണ്ടായപ്പോൾ അക്രമികളായ ഭരണാധികാരികളുടെ സിംഹാസനങ്ങളെല്ലാം പേടികൊണ്ടു ഭയചകിതരായി ത്ത് പേടിച്ചു ഊറൂഷ അർഷുൻ ജമുറൂഷ് സിംഹാസനങ്ങൾ ആരുടെ അള്ളാലിമീന അക്രമികളുടെ ഫസുൽജിലത്ത് അങ്ങനെ അവയെന്തായി പ്രകമ്പനം കൊണ്ടോ കൊണ്ടോൽ കുലുങ്ങുക ഭൂകമ്പമുണ്ടാവുക എന്നുള്ള പറയൂല ഇതാബുല ഫസുൽജലത്ത് അങ്ങനെ അവരുടെ സിംഹാസങ്ങൾ സിംഹാസനങ്ങൾ എന്തായി പ്രകമ്പനം കൊണ്ട് കുലുങ്ങി ആരുടെ അക്രമികളായ ഭരണാധികാരികളുടെ സിംഹാസനങ്ങൾ എപ്പോ നബി തങ്ങളുടെ ജന്മം ഉണ്ടായപ്പോൾ തീജാനിഹിം താജുൻ താജുൻ കിരീടങ്ങൾ അല അലറിനെങ്കിൽ ഉയരുക വ അലത്ത് അല തീജാനിഹിം അവരുടെ അവരുടെ എന്ത് കിരീടങ്ങൾക്കും മേലെ ഉയർന്നു അസ്ദാഉൻ അസ്ദാഉൻ അസ്താവ് ശബ്ദങ്ങൾ പ്രതിധ്വനിന്ന് അറിയില്ലേ ശബ്ദം പ്രതിധ്വനി ശബ്ദങ്ങൾ അവരുടെ കിരീടങ്ങൾക്കും മേലെ മേലെയായി എന്ത് നബി തങ്ങളുടെ പ്രതിധ്വനികൾ നബി തങ്ങളുടെ ശബ്ദങ്ങൾ അതായത് കലിമത്ത് തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള എന്ന മഹത്തായ വാചകത്തിന്റെ പ്രതിധ്വനികളാണ് അവരുടെ ശിർക്കിന്റെ അവരുടെ ലുൽമിൻ്റെ കിരീടങ്ങൾക്ക് മേലെ ഉയർന്നത് എപ്പോ നബി തങ്ങളുടെ ജന്മം മുതൽ ജന്മം കൊണ്ട് നബി തങ്ങളുടെ ജന്മം പല അക്രമികൾക്കും അവരുടെ അർഷ് ഒഴിയാനുള്ള നിമിത്തമായി കാരണമായി എന്ന് മാത്രമല്ല അവരുടെ ഷിർക്കിൻ്റെ അമരധ്വനികൾ കൊണ്ട് മലീമസമായിരുന്ന അവരുടെ അന്തരീക്ഷത്തിൽ പിന്നെ എന്തുണ്ടായി കലിമത്ത് തൗഹീദിൻ്റെ പതാകകൾ പാറിക്കളിക്കാൻ തുടങ്ങിയും വാലത്താലാ തീജാനഹിം അവരുടെ കിരീടങ്ങൾക്ക് മേലിൽ ഉയർന്നു അസ്ദാ ഉൻ നബി തങ്ങളുടെ പ്രതിധ്വനി അതായത് സത്യത്തിന്റെ പ്രതിധ്വനികൾ സത്യത്തിന്റെ ശബ്ദങ്ങൾ ഓക്കെ അപ്പോൾ ഈ അഞ്ച് വരി ഈ അഞ്ച് വരിയും കൂടി നിങ്ങൾ കാണാതെ പഠിച്ച് ടെലിഗ്രാമിലൂടെ വീഡിയോ ആയിട്ട് പറഞ്ഞുതരിക ഓക്കെ അസ്ലാംക്കും വഹമ്മത്തല്ലാഹി വാത്തു